Hello beautiful people, welcome back to my channel. அப்போ இன்னத்த ஒரு வீடியோ என்னன்னு சொல்லுங்க. ஒன் ஆஃப் மை சேடஸ்ட் திங் ஆன இப்போ நடக்கാൻ போகுதுன்னுள்ளது. அதாவது ஷேர் கத்தரிலேக்கு போவுது. அப்போ நான் இந்த முன்பുള്ള കുറച്ച് ഒരുക്കങ്ങളെല്ലാം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാ വിചാരിച്ചി. എല്ലാം മൊത്തത്തിൽ എനിക്ക് കാണിക്കാൻ കഴിയിട്ടാവും. ഞാൻ ജസ്റ്റ് ഇങ്ങനെ കട്ട് കട്ട് ആയിട്ട് ജസ്റ്റ് ഓരോന്ന് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ കുറച്ച് ഇടയിൽ ഇങ്ങനെ വിസിറ്റ് ആക്കുന്നതും ഒരു ഖത്തർ പോകുമ്പോഴുള്ള ഒരു ഒരു പ്രവാസി പോകുമ്പോഴുള്ള ഒരു ഒരു ഒരുക്കമാണ് ഞാൻ ഇവിടെ കാണിക്കുന്നുള്ളത്. ഫസ്റ്റ് ഞാൻ എൻ്റെ മമ്മൻ്റെ അവിടെ പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതാ ഇങ്ങനെ വെച്ചാൽ കോഫിയും പിന്നെ എന്തല്ലോ ഉള്ളി വജ അങ്ങനത്തെ എന്തെല്ലാം സാധനം ഉണ്ടായിരുന്നു അതെല്ലാം കുടിച്ചിട്ട് വരുന്നുണ്ടായി. കുടിച്ചിട്ട് വന്ന് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ടൗണിലേക്ക് പിന്നെയും പോകുന്നുണ്ട്. ഇന്ന് കുറേ ഇങ്ങനെ കുറേ പേർക്ക് ഇങ്ങനെ പോകാനുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നെക്സ്റ്റ് എൻ്റെ ഒരു കസിൻ്റെ അവിടെ പോകുന്നുള്ളത് അവിടെ പോയിട്ട് ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ട് മുടിയെ കുടുങ്ങി പോയി. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ച് ഇങ്ങനെ ഒരു വ്ലോഗ് ചെയ്തെങ്കിലാ ഖത്തറിൽ പോകുന്നതിന് മുമ്പുള്ള ജസ്റ്റ് ഒരു ഷോർട്സ് എന്തെല്ലാം ആക്കുന്നു ഏതെല്ലാം ഒന്നല്ലോ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് ചക്ക കിട്ടിയിട്ടുണ്ട്. ഇനി എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു ചക്ക. അതിന് ഞാൻ ചക്ക എടുത്തിട്ട് തോന്നുന്നുണ്ട് എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ചക്ക. നല്ല മധുരം ഉണ്ടായിരുന്നു, നല്ലൊരു കറക്റ്റ് മധുരം, നല്ലൊരു സ്മെല്ലെല്ലാം ആയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ കഴിക്കുന്നുണ്ട്. ഷേറിന് വലിയ ഇഷ്ടമല്ല ചക്ക, പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ അതാ ചക്ക എല്ലാം തോന്നി ഞാൻ സെറ്റാകുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും കുറേ ടൈം ഇരിക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടായിട്ട അതൊക്കെ എൻ്റെ ഇത് വേറൊരു കസിൻ്റെ പോരെയെന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നുള്ളത്. എല്ലായിടത്തും ഇങ്ങനെ ഞാൻ പോയിട്ട് ഇങ്ങനെ കുറച്ച് കുറച്ച് വീഡിയോ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എടുത്തു മാത്രം ഞാൻ ഒരു പോയി പോയി പെട്ടെന്ന് കയറിന് ഇറങ്ങിന്. കാരണം കുറേ അടുത്ത് പോകാനുണ്ടായിരുന്നു. അപ്പോൾ ഒരിടത്ത് തന്നെ കുറേ ടൈം നിന്നെങ്കിൽ ശരിയാവില്ല. പിന്നെ നെക്സ്റ്റ് ഡേ ആണ് ഇത് കാണുന്നുള്ളത്. എൻ്റെ ആൻറ്റീൻ്റെ അവിടെ ഞാൻ പോയിട്ടുണ്ടായിന്. അപ്പോൾ ആൻറ്റീൻ്റെ അവിടെ നിന്നുള്ള വാട്ടർ മെലൺ ജ്യൂസ് എല്ലായിടത്തുനിന്ന് ജ്യൂസും എന്തെല്ലാം കഴിച്ചിട്ടാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. ബാർഫില്ലാന്നുണ്ടായിന് എന്തെല്ലോ കഴിച്ചിന്, എന്തെല്ലോ ഫുഡും എന്തെല്ലാം എന്തെല്ലോ ആക്കി ഞങ്ങൾക്ക് എല്ലാ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കാൻ കഴിഞ്ഞിട്ടാ. എല്ലായിടത്തുനിന്ന് എന്തെല്ലോ കഴിച്ചി. അപ്പോൾ പിന്നെ അങ്ങനത്തെ ഇതൊക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കാഞ്ഞങ്ങാട് അത് ഇത് നെക്സ്റ്റ് ഡേ തോന്നുന്നു. കുറേ ദിവസത്തെ ഞാനിങ്ങനെ കട്ട് കട്ടായിട്ട് വീഡിയോ എടുക്കുന്നുള്ളത്. നെക്സ്റ്റ് ഡേ ഞാൻ മറ്റേ റഹ്മാനിയ ആടെ പോയിട്ടുണ്ടായിരുന്നു. ആടിന്നാണ് അടുത്ത ഒരു ചെറിയൊരു ക്ലിപ്പാണ് ഞാൻ അവിടെ കാണിക്കുന്നുള്ളത്. ഞങ്ങൾ എല്ലായിടത്തും പോയെങ്കിൽ ഇപ്പോൾ സോഫയാണ് ഇങ്ങനെ നോക്കിയിൽ ഇരിക്കാൻ. കാരണം ഷെസ്ലാൻഡ് ഇരുത്താനും വേണ്ടിയിട്ട്. അപ്പോൾ ആടിന്ന് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഫുഡെല്ലാം കഴിക്കുന്നു. ഞാൻ മറ്റേ ഫ്രൈഡ് റൈസ് ആയിരുന്നു എടുത്തിട്ടുണ്ടായത്. നെക്സ്റ്റ് നിങ്ങൾക്ക് ഫുഡ് കാണിച്ചെന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തന്നെ ഒരു അടുത്തൊരു ഫ്രണ്ടിൻ്റെ പേർക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചക്ക ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായി. ചക്ക തരാനും വേണ്ടിയിട്ട് ഞങ്ങൾ ചക്കയെല്ലാം എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം ഓരോരോ ദിവസത്തെ ഞാൻ ഇങ്ങനെ കട്ട് കട്ടായിട്ട് എടുത്ത വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് ഒന്ന് കൂട്ടി യോജിക്കുന്നതിന് മാത്രം. അത് കഴിഞ്ഞിട്ട് നേരെ ഞമ്മ റഹ്മാനിയ ബാക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ബാക്കിൽ നിന്ന് കുറച്ച് സാധനമെല്ലാം വാങ്ങാൻ. പക്ഷേ എൻ്റെ ഉപ്പാൻ്റെ അടുത്തേക്ക് പോകുന്നുള്ളത്. അപ്പോൾ എൻ്റെ ഉപ്പാക്കുള്ള കുറച്ച് സാധനമെല്ലാം വാങ്ങാനുണ്ടായിന്. പിന്നെ ഷെയ്ക്കും എന്തെല്ലാം വാങ്ങാനുണ്ടായിന്. അങ്ങനെ അങ്ങനെ എന്തെല്ലോ എല്ലാം എടുക്കുന്നുണ്ട്. ഈ ചിക്കി അതെല്ലാം എൻ്റെ ഉപ്പാൻ ഫേവ് അങ്ങനത്തെ എല്ലാം എടുക്കുന്നുണ്ട്. പിന്നെ എന്തെല്ലാം സ്വീറ്റ്സ് എല്ലാം എന്തെല്ലാം എടുത്തിന്. എന്തെന്ന് ഞാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അതെല്ലാം എടുത്തിട്ട് ഞമ്മ റിട്ടേൺ വരുന്നുണ്ട്. ദഹ്റമാനിയ ബാക്കിൽ നിന്ന് പുറത്ത് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഉപ്പാക്ക് എനിക്ക് ഡ്രസ്സ് കൊടുത്താക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ദാ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വന്നിട്ടുണ്ട്. എൻ്റെ ഉപ്പ വൈറ്റ് തന്നെ അധികം ഇടയിൽ ലൈറ്റ് കളേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു വൈറ്റ് തന്നെ എടുക്കാമെന്ന്. അങ്ങനെ ഡ്രസ്സെല്ലാം എടുത്തിട്ട് റിട്ടേൺ വരുമ്പോഴേക്ക് നല്ലൊരു മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ ജൂൺ ഫസ്റ്റിന് പെയ്തിട്ട് അങ്ങ് ലാസ്റ്റ് ഷേപ്പ് പോകാനാകുമ്പോൾ ആയിരുന്നു മഴ പെയ്തുകൊണ്ടുണ്ടായത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ ഒരു കസിൻ്റെ അവിടെ പോയിട്ട് പായസം കുടിച്ചു. പിന്നെ 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 ഞാൻ മഴൻ്റെ തന്നെ എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. എന്തോ ഒരു വൈബല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടം നല്ല മയക്കും ഇങ്ങനെ റൈഡ് പോകാൻ. ഇൻഷാല്ലാ നെക്സ്റ്റ് ടൈം അങ്ങനെ ഞാനിപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ആക്കുമ്പോഴേക്ക് ഷെയ് പോയിട്ടുണ്ടാവും. പിന്നെ ഷെയ് ഖത്തറിലേക്ക് എത്തിയിട്ടുണ്ടാവും. പിന്നെ ഇപ്പോൾ ഞമ്മ ഗോൾഡനിൽ വന്നിട്ടുണ്ടത്. എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഇന്ന് രാത്രി പോയിരുന്ന അപ്പോൾ ഇപ്പോൾ ഷെയ്ൻ്റെ ഫ്രണ്ട്സ് എല്ലാം വരും. അപ്പോൾ പോകുന്ന ചെൽമന എന്തോ ബാക്കിയേ വരുന്നില്ല അങ്ങനത്തെ കണക്കത്. പിന്നെ അപ്പോൾ ഇനി പാത്രം അതെല്ലാം വാഷ് ആക്കിയിട്ടായിട്ട് എന്തെല്ലോ ആണ്. ഗ്രില്ലും കുബൂസും ഗോൾഡൻ കുബൂസ് ഗോൾഡൻ ഗ്രില്ല് മയണീസ് പെപ്സി അങ്ങനെയായിരുന്നു നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചത്. അത്ര സാധനം ഇത് മൂന്ന് ഗ്രില്ല് വാങ്ങിച്ചിട്ടുണ്ട് അതിന് മൂന്ന് സെറ്റായിട്ട് ഇരുത്താനും വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ ഉമ്മ പാത്രമല്ലൊക്കെ വന്ന് തിരക്കിലുണ്ട്. പിന്നെ ഞമ്മ പുരയിൽ തന്നെ ആയിട്ട് നെയ്ച്ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. നെയ്ച്ചോറും എല്ലാവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ബീഫ് കറി, നെയ്ച്ചോർ ആൻഡ് ബീഫ് കറി ആയിരുന്നു.
ഡിന്നർ ആയിട്ടുണ്ടായത്. ഗ്രില്ല്, പിന്നെ നെയ്ച്ചോറ്, ബീഫ് കറി അങ്ങനെ ആക്കിയിട്ടുണ്ടായി. ചിക്കൻ കറി ആക്കിയിട്ട ചിക്കൻ ഗ്രില്ലുണ്ടോണ്ട് അങ്ങനെ ആക്കി. ഇത് പിന്നെ മസാല, അത് പിന്നെ നാളത്തെ എന്തോ സംഭവം, അത് നിങ്ങൾക്ക് കറക്റ്റ് എന്താണെന്ന് അറിയില്ല. പ്രവാസികൾ മെയിനായിട്ട് ഇവിടുന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന സംഭവമാണ് ബീഫ് കറി. അത് മെയിനാണ് ബീഫ് കറിയും പത്തലും. അതാണ് ഇത് നമ്മൾ ഫ്രീസാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം കൊണ്ടുപോകാൻ ഇതാണ് വാങ്ങിയ സ്വീറ്റ്സ് എല്ലാം. ഇത്ര സ്വീറ്റ്സ് ഉണ്ട്, മാത്രം ഇതെല്ലാം സ്വീറ്റ്സ് ബേക്കറീസ് എന്തെല്ലാം ഉണ്ട്, മാത്രം ഇതെല്ലാം അപ്പട്ടിനുള്ളിൽ പിടിക്കുന്ന ഒരു ഐഡിയ ആവില്ല. കാരണം 20 kg അല്ലേ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 20 kg ലഗേജും 7-8 എന്തോ ഹാൻഡ് ലഗേജും. അപ്പോൾ എന്തെന്നറിയില്ല. ഇതാണ് കൊണ്ടുവന്ന ട്രോളി. അപ്പോൾ ഇത് എന്തോ അതിൻ്റെ മുള്ളുണ്ടായി. അപ്പോൾ ഈ ലേക്കെല്ലാം ഫില്ലാക്കിയിട്ട് വെക്കേണ്ടത്. ഇത് ഇതാ ഉപ്പാക്ക് കൊണ്ടുവന്ന ഡ്രസ്സ്. പിന്നെ ഷെയ് എന്തെല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ്, അത് എന്തെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് പിന്നെ ഗസ്റ്റെല്ലാം വരുന്നുണ്ട് അതിന് വണ്ടി മുമ്പല്ലേ. പിന്നെ ഇതാ ഞാൻ നോക്കുമ്പോൾ മിക്കിയുടെ ഒറ്റക്ക് ഇരുന്നിട്ടുണ്ട്. എന്ത് കഥയെന്നറിയില്ല, ഒറ്റക്കുണ്ട്. പിന്നെ ഞാൻ എല്ലാം സെർവ് ആക്കിയോന് ഫ്രണ്ട്സ് വരുന്ന ടൈമായി എന്ന് പറഞ്ഞു എല്ലാം സെർവ് ആക്കി. ആ ടൈം ആകുമ്പോൾ തന്നെ ഇതാക്കി എല്ലാം ചൂട് പോണ്ട പറഞ്ഞിട്ട് ഇത് മൂന്ന് സെറ്റാക്കിയിട്ട് വെച്ച്. പിന്നെ കുബൂസ് പ്ലേറ്റിലെല്ലാം ഇട്ടിട്ട് വെച്ച്. പിന്നെ അതിൽ മറന്നുപോയത് മറ്റേ കക്കിരി, അതിന് എടുത്തിട്ടെല്ലാം ഇട്ട് വെക്കുന്നുണ്ട്. പിന്നെ മയോണീസും. അപ്പൊ ഇതെല്ലാം ആയിരുന്നു ഡിന്നർ. പിന്നെ ഫ്രണ്ട്സ് എല്ലാം വന്ന് കേക്ക് കട്ടിങ് അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു. ഹാപ്പി സേഫ് ജേർണി എന്നെല്ലാം പറഞ്ഞിട്ട് പിന്നെ അതാ സ്വീറ്റ്സ് കൂടി വെച്ചിട്ടുണ്ട്. വേറെ പുഡിങ്സ് ഒന്നും ഇല്ലാതായിരുന്നു ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതാ അതെല്ലാം എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം എടുത്ത വീഡിയോ അവ. അത് കഴിഞ്ഞിട്ട് ഷെയ്നോട് പറഞ്ഞു നമ്മൾ ആ ഇനി ഇൻഷാല്ലാ ഇനി നെക്സ്റ്റ് വന്നിട്ട് ആയിട്ടാണ് ഇങ്ങനെ നൈറ്റ് റൈഡ് എല്ലാം പോകണമെങ്കിൽ അങ്ങനെ എവിടെയെങ്കിലും പോകാൻ പറഞ്ഞിട്ട് ഓൻ ചെല്ലി നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് വരാമെന്ന് ഞാനും പറഞ്ഞു. പിന്നെ ഓൻ പറഞ്ഞു ആ ഓക്കെ പോയിട്ട് വരാമെന്ന്. അങ്ങനെ പിസ്സ റിക്കോട്ടാക്കി ഞങ്ങൾ പോയി. ഞങ്ങൾക്ക് എൻ്റെ ഒരു മുഖത്തെല്ലാം ഭയങ്കര പേജാറുണ്ട്. നാളെ പോകുന്നതല്ലയോ, എന്തോ ഒരു ഫീലിംഗ്. അപ്പോൾ വണ്ടി മുമ്പ് എന്തോ പോലെ. അപ്പോൾ നമ്മൾ പിസ്സ കഴിച്ചിട്ട് നമ്മൾ അവിടുന്ന് വന്ന്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ ഈ കാണുന്നുള്ളത് പെട്ടി പാക്കാക്കുന്നു. എല്ലാം പാക്കാക്കുന്ന സീനാണ് വൺ ഓഫ് ദ ഹാർഡസ്റ്റ് തിങ് പോകുന്ന ചെലമെന്നെ എന്തോ കഴിയുന്നില്ല അങ്ങനത്തെ കഥ. അപ്പോൾ നമ്മൾ കുറേ ഡ്രസ്സ് അതിൽ നിന്ന് ഒഴിവാക്കാനുണ്ടായിന്. എല്ലാം കൊണ്ടുപോകുന്നില്ല, ഒഴിവാക്കിയിട്ട് കുറച്ച് മാത്രം ഒന്ന് കൊണ്ടുപോയത്. പിന്നെ ഈ ഒരു സൈഡായിട്ട് ഫുള്ള് ബാക്കറീസ് എല്ലാം ആയിട്ട് ഫില്ലാക്കിയിട്ട് വെക്കുന്നുണ്ട്. അപ്പുറത്തെ ഫുൾ ഡ്രസ്സ് അങ്ങനെ ആയിട്ടാണ് ഇതാക്കിയ. ഷോർട്ട് ഏകദേശം ജീനിന് ഈ ജീൻ വെക്കുമ്പോൾ നല്ല വീട്ടിൻ്റെ പ്രശ്നം വരുന്നു. അങ്ങനെ കുറേ ബാക്കറീസ് എടുത്ത് പുറത്തെടുത്ത് അങ്ങനെ രാവിലെ പോയി ആടുന്ന് ലഞ്ച് എല്ലാം കഴിച്ചിട്ട് ആടുന്ന് ഷെയ്ക്ക് ഇറങ്ങിയത്. അപ്പം നമുക്ക് അന്നത്തെ എന്തോ അധികം വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ട്. അപ്പം ഞാൻ ഇതിലേക്ക് ഫോട്ടോ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇൻക്ലൂഡ് ആക്കാം. ഇത് ഷെയ് ഇറങ്ങാനാകുമ്പോൾ എടുത്ത വീഡിയോ. ഷെസ്ലാൻ ഷെയ്ൻ്റെ ഒക്കെ എന്നെ ഉണ്ടായത് അങ്ങനെ അതാ പോകാനാകുമ്പോൾക്ക് എടുത്ത ഫോട്ടോ ആണ്. ഞാൻ എയർപോർട്ടിലേക്ക് പോയിട്ടുണ്ടായിട്ടാ. അവിടെ പോയിട്ടാകുമ്പോൾ നല്ല ഓണ് ബേജാറോ പറഞ്ഞ് ഷെയ് വേണ്ട പറഞ്ഞു. ഇതാ ഷെയ് എയർപോർട്ടിലേക്ക് എത്തി. അത് കഴിഞ്ഞിട്ട് ഓന് ഫ്ലൈറ്റിൽ കയറാൻ പോകുമ്പോൾ നമുക്ക് എടുത്തിട്ടിട്ട വീഡിയോ ആണ്. ഇങ്ങനെ കയറാൻ പോകുന്നുണ്ട് പറഞ്ഞിട്ട് പിന്നെ അതിന് മുമ്പ് എയർപോർട്ടിലേക്ക് എത്തി പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ഫസ്റ്റ് ഇടാൻ ഞങ്ങൾക്ക് മറന്നുപോയി. എയർപോർട്ടിലേക്കെന്ന് പറഞ്ഞു കണ്ണൂർ എയർപോർട്ടിൽ നിന്നാണ് ഒന്ന് പോയത്. അത് കഴിഞ്ഞിട്ട് ഫ്ലൈറ്റിൽ ഒന്ന് കയറി ഇനി അൽപ്രവാസിയാവാൻ പോകുന്നു. മുമ്പ് ദുബായിലുണ്ടായത്, ഇപ്പോൾ ഖത്തറിലേക്ക് പോകുന്നത്. അങ്ങനെ അവന് ഫ്ലൈറ്റിൽ കയറി അൽഹംദുലില്ല അങ്ങനെ സേഫ്ലി ഷെയ് ഖത്തറിലേക്ക് എത്തി. അപ്പം ഉപ്പ അയച്ചു തന്ന ഫോട്ടോ ഷെയ് എത്തി പറഞ്ഞിട്ട് ഞാൻ പിന്നെ അത് ഫുള്ളായിട്ട് കാണിക്കാതെ പറഞ്ഞെങ്കിൽ ടയർഡ് ഫേസ് ആയിട്ടുണ്ടായതുകൊണ്ട് ഞാൻ അങ്ങനെ കാണിക്കാത്തത്. സോ ഗൈസ്, ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ ഇവിടുത്തെ കഴിഞ്ഞിരിക്കുന്നു. എന്നൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വിടും. ടിൽ ദെൻ, ബൈ ബൈ.